ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കേരള പാഠാവലിയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ മുമ്പുള്ള വീഡിയോകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അത് കാണുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കത്ത്, വിശകലന കുറിപ്പ്, ഡയറി, ജീവചരിത്ര കുറിപ്പ്, ഇങ്ങനത്തെ നാല് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കാം. കത്ത്: ദില്ലി ബാബു, ഇത് എൻ്റെ ഭായിക്ക് കൊടുക്കണം. അവൾ പറഞ്ഞു, എന്താണിത്? ഞാൻ അത് വാങ്ങുന്നതിനിടയിൽ ചോദിച്ചു. അവളൊന്നും പറഞ്ഞില്ല, നാണിച്ച് ചിരിച്ചതേയുള്ളൂ. സിംല യാത്രികന് കൈമാറിയത് ഒരു വെള്ളാരം കല്ലായിരുന്നു. അതോടൊപ്പം സഹോദരൻ നൽകാൻ ഒരു കത്തുകൂടി നൽകിയെന്ന് കരുതൂ. എന്താവാം ആ കത്തിലെ ഉള്ളടക്കം? സങ്കല്പിച്ചെഴുതുക. അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ബി: അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്ന യാത്രാ വിവരണ ഭാഗം ഏത് കൃതിയിലേതാണ്? ഹൈമവത ഭൂവിൽ, ഹിമവാന്റെ മുകൾ തട്ടിൽ, കാടുകളുടെ താളം തേടി, അമർനാഥ് ഗുഹയിലേക്ക്. അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്ന യാത്രാ വിവരണ ഭാഗം എടുത്തിട്ടുള്ളത് ഹിമവാന്റെ മുഖത്തട്ടിൽ എന്ന കൃതിയിലുള്ളതാണ്. ഇനി നമുക്ക് കത്തെഴുതി നോക്കാം. എല്ലാ കത്തിലും നമ്മൾ ഇംഗ്ലീഷിൽ എഴുതുന്ന പോലെ തന്നെയാണ് സ്ഥലവും തീയതിയും എഴുതണം. എന്നിട്ട് പ്രിയപ്പെട്ട ഭായിക്ക്, എത്ര കാലമായി വിശേഷങ്ങൾ അറിഞ്ഞിട്ട് ഭായിയോട് ഞാൻ പിണക്കമാ. ഭായിയുടെ ഒരു കത്ത് പോലും കിട്ടാതെ അച്ഛനും അമ്മയും സങ്കടത്തിലാണ്. ഭായി എവിടെയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു. ദില്ലിയിൽ എവിടെയാണ് അച്ഛൻ അന്വേഷിച്ചു വന്നേനെ. ദില്ലിയിൽ നിന്ന് വന്ന ഒരാളെ പരിചയപ്പെടാൻ ഇപ്പോൾ ഭാഗ്യമുണ്ടായി. ദില്ലി ബാബുവിൻ്റെ കയ്യിൽ ഭായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളാരം കല്ല് കൊടുത്തുവിടുന്നുണ്ട്. ഭായി എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം, അല്ലെങ്കിൽ വിവരങ്ങൾ അറിയിച്ചു കൊണ്ട് കത്തയക്കണം. ഭായിയോടൊപ്പം അളകനന്ദയിലും സമതല ദേശങ്ങളിലും കളിച്ചു നടന്ന നാളുകൾ ഓർക്കുമ്പോൾ സങ്കടം വരുന്നു. ഇവിടെ ഓറഞ്ച് തോട്ടങ്ങളിൽ വിളവെടുപ്പ് കാലമാണ്, അതുകൊണ്ട് അച്ഛനും അമ്മയും പണിതിരക്കിലാണ്. മറുപടി അയക്കാൻ വൈകല്ലേ? മറ്റു വിശേഷങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഭായിയെ കാണാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ സ്നേഹപൂർവ്വം സിനിമ. അപ്പോൾ വളരെ സിമ്പിളായ ഒരു കത്താണ്. അപ്പം നിങ്ങൾ സ്ഥലം, തീയതി, സല്യൂട്ടേഷൻ, അഭിസംബോധന ഒക്കെ എഴുതാൻ മറക്കരുത്. അതേ ഉപസംഹാരം ഇതൊന്നും എഴുതാൻ മറക്കരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ. പ്രവർത്തനം 2, ഡയറിക്കുറിപ്പ്. സമയം സായാഹ്നം. മുറ്റത്ത് അങ്ങിങ്ങായി പലതരക്കാരായ ചില ആളുകൾ നിന്നിരുന്നു. ഒരറ്റത്തിട്ടിരിക്കുന്ന ബെഞ്ച് സാധാരണ വസ്ത്രം ധരിച്ച്, സാധാരണ തോർത്ത് പുതച്ച്, സാധാരണ ശരീരവടവിൽ 60 or 70 വയസ്സായിരിക്കുന്ന ഒരു മാന്യ വൃദ്ധൻ ഇരിക്കുന്നു. ശ്രീനാരായണ ഗുരുവിനെ കുഞ്ഞു ലളിതാംബിക കണ്ട സന്ദർഭമാണിത്. അന്നേ ദിവസം ലളിതാംബിക എഴുതിയ ഡയറിക്കുറിപ്പ് സങ്കല്പിച്ചെഴുതുക. അപ്പോൾ അടുത്ത ചോദ്യം ഡയറിക്കുറിപ്പ് എഴുതാനാണ്. അതോടൊപ്പം തന്നെ വേറൊരു ചോദ്യം കൂടിയുണ്ട്. ലളിതാംബിക അന്തർജനം എഴുതിയ നോവൽ താഴെ പറയുന്നതിൽ ഏതാണ്? ആത്മകഥയ്ക്കൊരാമുഖം, അഗ്നിസാക്ഷി, ഗോസായി പറഞ്ഞ കഥ, ഗ്രാമബാലിക. ഇതിൽ ശരിയായ ആൻസർ അഗ്നിസാക്ഷിയാണ്. ഓക്കെ, അഗ്നിസാക്ഷിയാണ്. ഇനി നമുക്ക് ഡയറി എഴുതി നോക്കാം. ആദ്യം തീയതി എഴുതണം. എൻ്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസമാണിന്ന്. നാണു ആശാൻ, നാരായണ ഗുരു എന്നൊക്കെ പലതവണ കേട്ടിട്ട് മാത്രമുള്ള ആളെ നേരിൽ കാണാൻ ഇന്ന് സാധിച്ചു. അച്ഛനോടൊപ്പമാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോയത്. ആർഭാടം തെല്ലുമില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ. ഞാൻ കുട്ടികളോടൊപ്പം കളിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു പച്ചക്കിളിയുടെ പിന്നാലെ ഓടുന്നത് അദ്ദേഹം കണ്ടിരുന്നു. പോരാ നേരം പച്ചക്കിളിയെ കിട്ടിയോ എന്ന് എന്നോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം എല്ലാം ശ്രദ്ധിച്ചിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. കൂടെ പറക്കാൻ പഠിക്കണം, ചിറകുണ്ടാകണം, അതാണ് മിടുക്ക് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്തായിരിക്കും അദ്ദേഹം പറഞ്ഞതിനർത്ഥം? എന്തായാലും വളരെ വലിയൊരാളിൻ്റെ സന്നിധിയിലായിരുന്നു ഇന്ന് ഞാൻ. ഓർമ്മയിൽ ഒരു ദിനം, എൻ്റെ ജീവിതത്തിലെ ഒരു ധന്യ നിമിഷമായിരുന്നു ഇന്ന്. ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം ജീവചരിത്ര കുറിപ്പ് എഴുതാനാണ്. സൂചനകൾ വികസിപ്പിച്ച് ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കുക. എൻ കുമാരനാശാൻ, ജനനം 1873, മരണം 1924. ആധുനിക കവിത്രയത്തിൽ ഉൾപ്പെടുന്നു. മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന ബഹുമതിക്കർഹനായി. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു. വീണപൂവ്, നളിനി, ലീല തുടങ്ങിയ കൃതികൾ പല്ലനയാറ്റിൽ വെച്ചുണ്ടായ ബോട്ടപകടത്തിൽ മരണമടഞ്ഞു. ഇതെല്ലാം നമുക്ക് ഒരുമിപ്പിച്ച് ഒരു ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം. ആദ്യം തന്നെ കുമാരനാശാൻ എന്ന ഹെഡിങ് കൊടുക്കുക. മഹാകാവ്യം എഴുതാതെ എഴുതിയ കാവ്യങ്ങളുടെ മഹത്വം കൊണ്ട് മഹാകവി എന്ന ബഹുമതിക്കർഹനായ കവിയാണ് കുമാരനാശാൻ. ചിറയും കീഴിലെ കായ്ക്കര ഗ്രാമത്തിൽ 1873 കുമാരനാശാൻ്റെ ജനനം. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. 1900 അരുവിപ്പുറത്തെത്തി 3 വർഷം അവിടെ താമസിച്ചു.
1903 എസ് എൻ ഡി പി യോഗത്തിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായി. വീണപൂവ്, നളിനി, ലീല, ശ്രീബുദ്ധചരിതം, ബാലരാമായണം, പ്രരോധനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാല ഭിക്ഷുകി, കരുണ തുടങ്ങിയവയാണ് കൃതികൾ. ആശയഗംഭീരൻ, സ്നേഹഗായകൻ എന്നെല്ലാം ആശാൻ വിശേഷിക്കപ്പെടുന്നു. 1924 ജനുവരി 16 തീയതി പള്ളനയാറ്റിൽ വെച്ചുണ്ടായ ബോട്ട് അപകടത്തിൽ മരണമടഞ്ഞു. അപ്പോൾ കുമാരനാശാൻ്റെ ജീവചരിത്രക്കുറിപ്പാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനം കൂടി നോക്കാം, വിശകലന കുറിപ്പ്. പരിമിതികൾ ഉണ്ടെങ്കിലും ഈ പ്രകൃതിയിലെ ഓരോന്നിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. പോകാതിരിക്കാൻ എനിക്കാവതില്ല എന്ന കവിതയിലെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഗുണമേകുവാൻ എന്ന പദം പിരിച്ചെഴുതുക. ബി ക്വസ്റ്റ്യൻ, ഗുണമേകുവാൻ എന്ന പദം പിരിച്ചെഴുതുക എങ്ങനെയാണ്? ഗുണം പ്ലസ് ഏകുവാൻ. കണിക്കൊന്ന് എങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുക്കുന്നു എന്ന് നമ്മൾ വിശകലനം ചെയ്ത് എഴുതാനാണ്. നമുക്ക് നോക്കാം, ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും അതിൻ്റേതായ നിയോഗങ്ങളുണ്ട്. വിഷുക്കാലം എത്തുമ്പോൾ കണിക്കൊന്ന് പൂത്തുലയുക എന്നത് പ്രകൃതിയുടെ ഒരു നിയോഗമാണ്. കൊടും വേനൽ, മഞ്ഞ്, മഴ തുടങ്ങിയ പ്രതികൂലമായ എല്ലാ അവസ്ഥകളിലും അതിനെയെല്ലാം തരണം ചെയ്ത് പൂക്കുക എന്ന ധർമ്മം കണിക്കൊന്ന വളരെ മനോഹരമായി നിർവഹിക്കുന്നു. ഇതുപോലെ തന്നെ ജീവിതത്തിലെ പരിമിതികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും മറന്ന് നമ്മൾ സമൂഹത്തിൻ്റെ നന്മക്കായി പ്രവർത്തിക്കണം. കണി കാണാനായി കാത്തിരുന്നവർക്ക് വേണ്ടി പൂക്കുക എന്നത് തന്നെ നിയോഗമാണെന്ന് കണിക്കൊന്ന മനസ്സിലാക്കുന്നു. സഹായിക്കാനും പരസ്പരം സഹായിക്കാനും കൊടുക്കൽ വാങ്ങൽ നടത്താനുമുള്ള മനോഭാവമാണ് ഭൂമിയിൽ നിലനിൽക്കേണ്ടത്. സ്വാർത്ഥത വെടിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊരു വിശകലന കുറിപ്പാണ്. ഇനി നമുക്ക് അപ്പോൾ ഒരു കത്ത്, ഡയറിക്കുറിപ്പ്, ജീവചരിത്രക്കുറിപ്പ്, വിശകലന കുറിപ്പ് എന്നിവയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.